ഓക്കെ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മുക്കി വെക്കാം ഇതൊരു 4 ദിവസം മുതൽ 7 ദിവസം വരെ മുക്കി ഇതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വളമായി ഇലകളിലൂടെ ചെടികൾ വളം വലിച്ചെടുത്തോളും ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ എങ്ങനെയുണ്ട് എല്ലാവരും കൃഷിയൊക്കെ എങ്ങനെ നടക്കുന്നു ഇപ്പോൾ വേനൽക്കാലമാണ് നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ ഒന്ന് കൃഷി ചെയ്യുക അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് വളം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഒത്തിരി വില കൊടുത്ത് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ വളം ഇടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രായോഗികമാകണമെന്നില്ല പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ചെറിയ ചെടികൾക്കും വളർച്ചയ്ക്കും കായ പിടിക്കാനും ഒക്കെയുള്ള ഒത്തിരി വളങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് സംഘടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വളമാണ് ഞാൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ കൃഷിയൊക്കെ താല്പര്യമുള്ള കൂട്ടർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ പച്ചക്കറിയിൽ നമുക്ക് വളങ്ങൾ അത്യാവശ്യമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫലങ്ങൾ കിട്ടത്തുള്ളൂ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം അതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ വളമായിട്ട് ചെയ്തു കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ ഡ്രൈ ആയിട്ട് അതായത് കട്ടിയായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഇത് ലിക്വിഡായിട്ട് ദ്രാവക രൂപത്തിലുള്ള വളമാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ചെടികളത് വലിച്ചെടുക്കാനും പെട്ടെന്ന് അത് ഫലം പെട്ടെന്ന് കാണാനും അല്ലെങ്കിൽ ചെടിയൊക്കെ പെട്ടെന്ന് വളരുന്നത് കാണാനൊക്കെ പറ്റും വെള്ള രൂപത്തിലുള്ള അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന വളം നമുക്ക് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇലയിലൂടെ ചെടികൾ ഇത് വളം ആഗിരണം ചെയ്യുകയും പെട്ടെന്ന് വളർച്ച ഉണ്ടാകുകയും ചെയ്യും അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കാരണം ഇത് ചെടിയുടെ ചുവട്ടിലൊഴിച്ച് വേരിലൂടെ വളം ആഗിരണം ചെയ്യും അതുകൂടാതെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലയിലൂടെ തന്നെ ചെടികൾ അതിൻ്റെ വളം ആഗിരണം ചെയ്യും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വളമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഈ പുല്ലാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പുല്ല് നല്ലൊരു വളമാക്കുന്നത് നോക്കാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളുടെ വളർച്ചയ്ക്കാണ് സഹായിക്കുന്നത് പെട്ടെന്ന് വളരാനായിട്ട് നമ്മുടെ ചെറിയ ചെടികൾക്കും അതുപോലെ തന്നെ പൂവും കായും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങുന്ന ചെടികൾക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കാരണം ചെടികളുടെ വളർച്ചയെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഫലങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മൾ നോക്കി നമ്മുടെ പറമ്പിലുള്ള പുല്ലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് പറിച്ച് നമുക്കെടുക്കാം അപ്പോൾ നോക്കി നമ്മളിപ്പോൾ ആ പറമ്പിൽ നിന്ന് പറിച്ച നമ്മുടെ പുല്ല് ഈ കള ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു നമുക്കറിയാം ഈ കള നമുക്ക് ഭയങ്കര ശല്യമാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെയുള്ള കള ഇതുപോലെ ഈ പുല്ല് ഇതുപോലെ പറിച്ച് നമുക്ക് നന്നായിട്ട് വളമാക്കി എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ് അതുപോലെ നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു കിറ്റാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ വളം നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിൽ ആണ് ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നത് കാരണം ഈ വളം എന്ന് പറയുന്നത് നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു വളമാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലൊരു കിറ്റ് വേണം ഇത് നമുക്ക് നമ്മുടെ തുണി കിറ്റ് നമുക്ക് കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടുവരുന്ന കിറ്റാണിത് ഇത് നമ്മൾ പൈസയൊന്നും കൊടുക്കുന്നതല്ല അപ്പോൾ ഈ കിറ്റിലേക്ക് നമ്മളിത് നമ്മുടെ ഈ പച്ച ഇലകൾ കംപ്ലീറ്റ് വേരുൾപ്പെടെ നമ്മളിത് ഇതിനകത്തേക്ക് നിറയ്ക്കുകയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു കണക്ക് വേണമെന്നില്ല ഇത്ര ഇത് വേണമെന്നില്ല നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ഇതെടുക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് കഞ്ഞിവെള്ളം ചേർത്താൽ കുറച്ചുകൂടെ ഗുണമാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു കിറ്റിനകത്തേക്ക് നമ്മളിത് നിറച്ച് കഴിഞ്ഞ് നമ്മളിത് ഭദ്രമായിട്ട് കെട്ടി ഈ വെള്ളത്തിലേക്ക് ഇറക്കണം അപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഇലയുടെ എല്ലാ വളവും നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും നമ്മുടെ ഇതിനകത്തേക്ക് വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി പ്രാവശ്യം അരിക്കുകയും ഒക്കെ വേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടി നമ്മൾ ഇതിനകത്തേക്ക് വെക്കുക ഇനി നമ്മുടെ കയ്യിൽ ഈ കിറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അല്ലാതെ ഞാനിപ്പോൾ കിറ്റിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇതുപോലെ നന്നായിട്ടെടുത്ത് അത് ഈ വെള്ളത്തിൽ മുക്കി വെക്കുക ഓക്കെ
അപ്പോൾ നമുക്കിത് നന്നായിട്ട് മുക്കി വെക്കാം. ഇതൊരു 4 ദിവസം മുതൽ 7 ദിവസം വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മുക്കി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വളമായി. അപ്പോൾ ഇത് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചില വളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പെറ്റിക്കോട്ട് കിറ്റിനകത്താണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സുഖമായിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വളത്തിൽ അല്പം പോലും ഇലയുടെ അംശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതേ നോക്കി, നമ്മളിപ്പോൾ ഒരു 4 ദിവസമായി ഇത് വെച്ചിട്ട് നോക്കി. ഇതേ നമ്മുടെ വളം സംഗതി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വളം, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പച്ചില വേസ്റ്റ് മുഴുവൻ ഇതിനകത്തുണ്ട്, ബാക്കി വളം കംപ്ലീറ്റ് ഇതിനകത്തുമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും തന്നെ വെള്ളം കൂടെ ചേർത്ത്, അതായത് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കിയേ, നല്ല ഇപ്പോൾ ഇതിനകത്ത് ഈ വേസ്റ്റ് മാത്രം, ഇത് നമുക്ക് ചെടി ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊന്നും ഒഴുക്കാകാതെ നമുക്ക് നീറ്റായിട്ട് നല്ല നിറയെ വളം ഉണ്ടാക്കാനും പറ്റും. നോക്കി, ഇതിനകത്ത് ഇപ്പോൾ ആ തണ്ട് മാത്രമായി, ഇലകളെല്ലാം അഴുകി നമ്മുടെ വളത്തിലേക്ക് മാറി. ഇനി നമുക്കിത് ചെടി ചുവട്ടിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വേസ്റ്റാണെങ്കിൽ കളയുകയും ചെയ്യാം. നമുക്കിത് വേണമെന്നില്ല, പക്ഷേ ചെടികളുടെ ഈർപ്പം നിലനിർത്താനൊക്കെ ഇത് നല്ലതാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്നും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ വളം നല്ല അടിപൊളി വളം റെഡി ആയിട്ടുണ്ട് നോക്കിയേ. അപ്പോൾ ഈ വളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വലിയ ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളം ചേർക്കാം, പക്ഷേ കുഞ്ഞു ചെടികളാണെങ്കിൽ നമ്മൾ ഒരു 5 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു വളമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു മഗ്ഗിന് 5 മഗ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആഴ്ചയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് വളരും. നമുക്ക് ചാണകപ്പൊടിയോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. ഈ നമ്മുടെ വീട്ടിലുള്ള ഈ പോച്ച അല്ലെങ്കിൽ ഈ കളകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന നല്ല അടിപൊളിയൊരു വളമായത്. അതുപോലെ ചീരയ്ക്ക്, വെണ്ട, പച്ചമുളക്, തക്കാളി, എല്ലാ പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാവുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു മെത്തേഡെന്ന് ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതുപോലെ ഒരു 60 ലിറ്ററിൻ്റെ ഡ്രം ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മുടെ പരിസരത്തുള്ള പച്ചിലകളെല്ലാം ഇതിനകത്തേക്ക് എടുത്തിടും. അപ്പോൾ നോക്കിയേ, ഇത് അങ്ങനെ ഇട്ടിരിക്കുന്ന വേരും തണ്ടും സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഡയറക്റ്റ് വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് ഡൈല്യൂട്ട് ചെയ്യത്തില്ല, കാരണം 60 ലിറ്ററോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഡൈല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 രീതിയിലാണ് ഞാൻ ഈ വളങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇനി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ വളം നമുക്ക് ചെടിയുടെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് 2 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത് നമുക്ക് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിലൂടെ ചെടികൾ വളം വലിച്ചെടുത്തോളും. അപ്പോൾ അത് നല്ല ഒരു രീതിയിലാണ് ഈ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ വളം അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ വളം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളതും കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇത്രയും നല്ലൊരു വളം ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വളം വാങ്ങിക്കുകയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.